മുഷാവറ ചെയ്യാന്ന് പറയുമ്പോൾ കൂടിയാലോചന നടത്തുക. എല്ലാ കാര്യത്തിലും കൂടിയാലോചന നല്ലതാണ്, എല്ലാ കാര്യത്തിലും കൂടിയാലോചന നല്ലതാണ്. പാറക്കടവിൽ ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്ന ഒരാൾ കൂടിയാലോചിക്കണം നല്ലതാണ്. ആരോടാ കൂടിയാലോചിക്കേണ്ടത്? മുഅ്മിനീങ്ങളായ ആളുകളോടാണ് കൂടിയാലോചിക്കേണ്ടത്. സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളോട് കൂടിയാലോചിക്കുക. അവസ്ഥാതെ ആരെങ്കിലും പോണ്ടെന്ന് പറഞ്ഞാലോ? പോണ്ടെന്ന് ആരും പറയില്ല. എന്താണ് അതിന്റെ ലക്ഷ്യം? കൂടിയാലോചന നമ്മൾ നടത്തുമ്പോ ഒരു സുന്നത്തായ അമൽ നമുക്ക് ലഭിക്കും. ഹജ്ജിന്റെ നന്മയിൽപ്പെട്ടതാണത്. എന്തുകൊണ്ട്? അല്ലാഹു മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ കൂടിയാലോചിച്ചിരുന്നു എന്ന് ഖുർആൻ. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ എന്റെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നുവെന്ന് അല്ലാഹു മലക്കുകളോട് കൂടിയാലോചിച്ചതായി ഖുർആൻ പറയുന്നുണ്ട്. മലക്കളൊക്കെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. താങ്കൾ അഭിപ്രായം? എല്ലാവരും കൂടെ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ വനഹനു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, നിനക്ക് ഹംദും തസ്ബീഹും ഒക്കെ ചൊല്ലാൻ ഞങ്ങളില്ല റബ്ബേ, എന്തിനാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന ഈ ഭാഗത്തെ നീ ശ്രദ്ധിക്കുന്നത്? അപ്പൊ ഏറ്റവും അറിയുന്നവനായ അല്ലാഹു തന്നെക്കാളും അറിവ് കുറഞ്ഞ ആളുകളോട് കൂടിയാലോചന നടത്തി. കൂടിയാലോചന ഉള്ളത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. ഹജ്ജിന് പോകുന്ന ആളാണെങ്കിൽ അങ്ങനെ മശ്വറ നടത്തുക. ആരോട്? സ്വാലിഹീങ്ങളായ ആളുകളോട് മശ്വറ നടത്തുക. നമ്മളൊക്കെ നാട്ടിലുള്ള സ്വാലിഹീങ്ങളുണ്ട്, അവരോടൊക്കെ മശ്വറ നടത്തും. നല്ല നല്ല മുഅ്മിനീങ്ങൾ അവരോടൊക്കെ ചെന്നിട്ട് പറയാൻ, ഞാൻ ഈ കൊല്ലത്തെ ഹജ്ജ് ചെയ്യാൻ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളോട് കൂടി ആലോചിക്കും. അപ്പോൾ പറയുന്നത്, അൽഹംദുലില്ലാ നിങ്ങൾ പോകണ്ടല്ലേ, നമുക്ക് ദ്വാരക്കണം, അല്ലാഹു ഖൈറാക്കി തരട്ടെ, ഒരു ദ്വാവ് നമുക്ക് കിട്ടുവല്ലേ, അതന്നെ എന്റെ ഗുണം. മുഅ്മിനീങ്ങൾ അല്ലാത്തവരോട് കൂടി ആലോചിക്കരുത്. അല്ലാത്തവരോട് കൂടി ആലോചിച്ച പോലെ പറയുന്നറിയോ, ഇതിനോട് നീ ഇപ്പൊ തന്നെ പോണ്, എത്ര വയസ്സായി? 55 വയസ്സോ? ഒരു 10 കൊല്ലൂടെ ഒക്കെ കച്ചറളിച്ചിട്ട് പോയാൽ മതിരാ, ഹജ്ജ് ചെയ്താൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോലെ പറയാം. മുഅ്മിനീങ്ങളോട് മശ്വറ നടത്തൽ സുന്നത്താണ്. ഒന്ന്, രണ്ടേ കേട്ടോളൂ, ചുരുക്കി പറയാണ് രണ്ട്. രണ്ട്, ഇസ്തിഹാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഹജ്ജ് മർബുറൂറാവാറുള്ള മര്യാദകൾ, ഹജ്ജിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകൾ രണ്ട്. ഇസ്തിഹാറത്ത് നടത്തുക. ഇസ്തിഹാറത്ത് നടത്തുക എന്ന ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പും ആ കാര്യത്തിലെ ഖൈർ ഏതാണ് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുക, അതാണ് ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞത്. ഏതൊരു കാര്യത്തിലും അങ്ങനെ. നമ്മളൊരു മോക്ക് ഒരു കല്യാണം അന്വേഷിച്ചു, ഒരു അന്വേഷണമൊക്കെ വന്നു, കണ്ടപ്പോ തിരക്കടില്ല എന്നൊക്കെ തോന്നി, നമ്മൾ തീരുമാനിക്കണതിന് മുമ്പ് ഒരു ഇസ്തിഹാറത്ത് നടത്തുക. രണ്ടരക്ക അതെന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? ഖൈറിനെ തേടുന്ന നിസ്കാരം രണ്ട് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. എന്നിട്ട് സാധാരണ പോലെ രണ്ട് റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും ദിക്കറിന്റെ ഇടെ അല്ലെങ്കിൽ ഹജ്ജിന്റെ പുസ്തകം വാങ്ങി അതിലുണ്ടാവും ഇസ്തിഹാറത്തിന്റെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്തഖൈറുക എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ടാവും. ആ ദുആ നിങ്ങൾക്ക് നോക്കി ചെല്ലാൻ പറ്റുമോ? അത് ചെല്ലാം, ചെല്ല. എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ നോക്കി ചെല്ലാൻ പറ്റില്ല, എന്നാ മലയാളത്തിന് ദ്വാരക്ക പഠിച്ചോനെ, എന്റെ മകൾക്ക് ഞാൻ നല്ലൊരു വിവാഹം ഉദ്ദേശിച്ചു, അന്വേഷിച്ചു തുടങ്ങി, ഇപ്പൊ കണ്ടതൊക്കെ എനിക്ക് റബ്ബേ എന്റെ മനസ്സിൽ ഖൈറാണെന്ന് തോന്നുന്നുണ്ട്, റബ്ബേ ഖൈറ് നീ തോന്നിപ്പിച്ചു തരണേ അല്ലാ, റബ്ബേ ഇതിലുള്ള ഷർറഖ് നീ നീക്കി തരണേ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് ഖൈറ് തോന്നിപ്പിച്ചു തരാൻ ദ്വാരക്ക. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഏതു കാര്യത്തിലും മക്കളെ വിവാഹം കഴിച്ചയക്കുന്നതിൽ വരെ, കച്ചവടം തുടങ്ങുന്നതിൽ, ഏതു കാര്യമാണെങ്കിലും അതിലൊക്കെ ഖൈറിനെ തേടുക, അല്ലാഹുവിനോട് നല്ലത് തോന്നിപ്പിച്ചു തരാൻ ദുആ ചെയ്യുക, അത് നല്ലതാണ്, സുന്നത്താണ്. ഹജ്ജിലും അത് നല്ലതാണ്. അപ്പൊ ഉസ്താദേ ഹജ്ജ് നല്ലതല്ല, ഹജ്ജ് നല്ലതാണ്, നല്ലതല്ലാത്തതുകൊണ്ടല്ല, ഇത് ഹജ്ജിന്റെ മര്യാദയായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ ചെയ്യണമെന്നില്ല, ചെയ്യാത്തവർ ഇന്നോ നാളെയൊക്കെ ആയി വഴികണ്ട. അസർ നിസ്കരിച്ചതിന് ശേഷം അസ്തമയം വരെയും, സുബൈ നിസ്കരിച്ചതിന് ശേഷം ഉദയം വരെയുമുള്ള സമയമല്ലാത്ത മറ്റു സമയങ്ങളിൽ, ഉറങ്ങരുതേ ഉറങ്ങരുതേ, മനസ്സിലായ, ഈ സമയം അല്ലാത്ത മറ്റു സമയങ്ങളിൽ, അപ്പൊ രാത്രിയാകാം, പകലാവാം,
ഏതെങ്കിലും സമയത്ത് വുദൂ ചെയ്ത് നിസ്കാരപ്പായിൽ കയറി നിൽക്കാം, എന്നിട്ട് നിയ്യത്ത് ചെയ്യാം. അല്ലാഹുവേ, ഖൈറിനെ തേടുന്ന നിസ്കാരം രണ്ടരക്കാത്ത ഖിബ്ലക്ക് മുന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. സാധാരണ പോലെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ദുആ അറബിയിൽ നോക്കി ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാം, സുന്നത്താണ്. ഇനി ഇല്ലെങ്കിൽ ഇന്ന് ദുആർക്ക നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പഠിച്ചോനെ, ഈ കൊല്ലത്തെ ഹജ്ജ് ഉംറ സിയാറ യാത്ര ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാ, അതിലെ ഖൈറ് എനിക്ക് നീ തോന്നിപ്പിച്ചു തരണേ റബ്ബേ. എന്റെ യാത്ര നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, കർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞാൻ പോയി തിരിച്ചു വരുന്നതിന്റെ ഇടക്കായി എന്റെ മക്കളിലോ വീട്ടിലോ കുടുംബത്തിലോ സ്വത്തിലോ ജോലിയിലോ വാഹനങ്ങളിലോ ഞാനുമായി ബന്ധപ്പെട്ട ഒന്നിലും ഞാൻ കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത ഒന്നും നീ വരുത്തരുത് അല്ലാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ചെറിയ ദുആ നടത്തുക. ഇപ്പോൾ നിങ്ങൾ ഇസ്തിഖാറത്തു ചെയ്ത ആളുകളായി. റബ്ബിനോട് ഇസ്തിഖാറത്തു ചെയ്യൽ സുന്നത്താണ്.